ഓപ്പറേഷൻ ഒക്ടോപ്പസിൽ നേതാക്കളെ കൊണ്ടുപോയത് ഭരണകൂട ഭീകരത എന്ന പേരിൽ ഈ കേരളത്തിന്റെ തെരുവായ തെരുവുകളിലൊക്കെ ആളിക്കത്തിയ വെറുപ്പിൽ അല്ലെങ്കിൽ നട്ടലൊടിഞ്ഞു കിടക്കുന്ന കെ എസ് ആർ ടി സിക്ക് മാത്രം നഷ്ടം 45 ലക്ഷം രൂപ. ജനാധിപത്യ വിരുദ്ധ ഹിംസക്കെതിരെയെന്നും പറഞ്ഞ് ജനാധിപത്യ വിരുദ്ധ ഹിംസകളുടെ പരകോടിയിൽ ഇനിയും നിങ്ങൾ അറിയാത്തവർക്ക് മുന്നിൽ നിങ്ങളുടെ മാനിഫെസ്റ്റോ നിങ്ങൾ തന്നെ മലർക്ക തുറന്നു വെച്ചെങ്കിൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ആ ലക്ഷങ്ങളുടെ നഷ്ടക്കണക്ക് ഒരു ലാഭക്കണക്കാണ്. കടയടപ്പിക്കാൻ മുക്കറയിട്ടെത്തിയ ഹൂളികൻ സംഘത്തെ ചെറുത്ത പയ്യന്നൂരിലെ നാട്ടുകാർക്കും തളിപ്പറമ്പിലെ അൻഷാദിലും കേരളം കൈയടിക്കുന്നുവെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. പരസ്പരം പാലുട്ടുന്ന വിഷസർപ്പങ്ങൾ ഇരുട്ടിലിഴയുമ്പോൾ കേരളത്തിനറിയാം വർഗീയ വാൾത്തലയെ ചെറുക്കാൻ ഒരു വർഗീയ പരിചയമെന്ന ചിന്ത പോലും ആനമണ്ടത്തരമാണെന്ന് അതിന്റെ മനസാക്ഷിയിൽ ഒരു മതേതര പതാക തരിമ്പ് പോലും താഴാതെ ഊറ്റത്തോടെ പാറുന്നത് ആ പാറ പോലെ ഉറച്ച സെക്കുലർ തിരിച്ചറിവിലാണ് നമ്മൾ കണ്ടതല്ലേ. യാ ഷഹീദ് അസ്സലാം മുദ്രാവാക്യങ്ങളിൽ, വീരബിരുദാന മുദ്രാവാക്യങ്ങളിൽ, കൊടും പകയുടെ സ്കോർ ബോർഡിൽ മണിക്കൂറിടവിട്ട് ആലപ്പുഴയും പാലക്കാടും നിങ്ങൾ ചോര കൊണ്ട് ഹോളി കളിച്ച് നാളധികമായോ? മതങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മാത്രം വളർച്ചയ്ക്ക ബലിത്തറകളൊഴുക്കിയ ചോരയിൽ നാനാവിധമായ മനുഷ്യരുണ്ടാ വൈധവ്യങ്ങളുടെ, തീരാത്ത പുത്രദുഃഖങ്ങളുടെ, അനാഥ കുഞ്ഞുങ്ങളുടെ ഒക്കെ ശാപത്തിൽ അഴുകിയൊലിച്ചില്ലാതാവേണ്ടവരാണ് നിങ്ങൾ. അപരാധമല്ല പ്രതിരോധമെന്ന വ്യാജത്തിൽ നിങ്ങൾ ഉയർത്തിയ പതാകയിലെ രക്തവർണം വട്ടവടയിലെ പരമസാധുവിൻ്റെ നിരപരാധി ചോരയാണ്, ജോസഫ് മാഷിന്റെ കയ്യിലെ ചോരയാണ്, അസംഖ്യം ഹിംസകളുടെ ചോരയാണ്. അതുകൊണ്ടൊരു ന്യൂനപക്ഷ വർഗീയ കൊടിയും ഒരു ഭൂരിപക്ഷ വർഗീയ കൊടിയും കേരളം വാഴില്ല. വിശ്വാസികളെ ഉദ്ധരിക്കാനെന്ന നാട്യം നാലായി മടക്കിയങ്ങ് കയ്യിൽ വെച്ച് കടക്ക് പുറത്ത് എന്ന് കേരളം പറയുന്നുണ്ട്. ഈ നാട് കാക്കാൻ ഞങ്ങൾക്കറിയാം. കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, ആഘോഷങ്ങളിൽ, എന്തിന് റോഡിൽ അപകടമടങ്ങളിൽ ചിതറിക്കിടക്കുന്നവന്റെ പോലും മതം തിരയുന്ന പച്ച മനുഷ്യനെ വെട്ടിക്കീറുമ്പോൾ പേരിനു പോലും ഒന്ന് കൈവറയ്ക്കാത്ത അധമാശങ്ങൾ അത്രയും നശിച്ചു നാനാവിധമാകട്ടെ.